നമസ്കാരം. പ്രതിഷേധങ്ങളോടും വിവാദങ്ങളോടും പല വിധത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്. യുവതി പ്രവേശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രാഷ്ട്രീയം പറഞ്ഞും മതം പറഞ്ഞും തമ്മിൽ തല്ലുകയാണ് നമ്മൾ. വിശ്വാസമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആചാരങ്ങൾ പൊളിച്ചെഴുതണമെന്ന വാശിയുമായി പലരും ശബരിമലയിലേക്ക് എത്താനും ശ്രമിക്കുന്നു. അവിടെയാണ് യഥാർത്ഥ വിശ്വാസിയുടെ വികാരം പലപ്പോഴും കാണാതെ പോകുന്നത്. ശബരിമല എന്നത് ഒരുപാട് കണ്ണുനീർ കൊണ്ട് അയ്യപ്പനെ അഭിഷേകം ചെയ്ത പുണ്യഭൂമിയാണ്. ആ ആഴിയിലെരിഞ്ഞടങ്ങിയ നെയ്ത്തേങ്ങകളിൽ എത്രയോ പ്രായശ്ചിത്തങ്ങളുടെ നെടുവീർപ്പുണ്ടായിരുന്നു. അയ്യപ്പനെ അഭിഷേകം ചെയ്യിച്ച നെയ്യിൽ എത്രയോ പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. അചഞ്ചലമായ വിശ്വാസം അയ്യപ്പനിലുള്ള യഥാർത്ഥ വിശ്വാസിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. വരും വർഷം മല ചവിട്ടാൻ കാക്കണമയ്യപ്പ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചാണ് ഓരോ ഭക്തനും ശബരിമലയിൽ നിന്ന് തിരിച്ചിറങ്ങാറ്. ഇനി വരാനൊരു അവസരം കിട്ടുമോ എന്ന് അറിയില്ല. അതിനാൽ അയ്യപ്പനെ കാണാൻ പാലക്കാട് സ്വദേശി അനന്തപത്മനാഭൻ മദ്രാസിൽ നിന്ന് ഇത്തവണ എത്തിയത് ഇങ്ങനെയാണ്. പമ്പയിൽ നിന്നും സന്നിധാനം വരെ 4.5 കിലോമീറ്റർ ദൂരം ശയനപ്രദക്ഷിണം നടത്തിയാണ് അനന്തപത്മനാഭൻ ഇത്തവണ അയ്യപ്പനെ കാണാനെത്തുന്നത്. ഇന്നലെ മരക്കൂട്ടം വരെ ശയനപ്രദക്ഷിണം നടത്തിയെത്തിയ അനന്തപത്മനാഭൻ വിശ്രമത്തിന് ശേഷം ഇന്ന് രാവിലെ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇപ്പോൾ അദ്ദേഹം സന്നിധാനത്ത് എത്തിച്ചേർന്നു. ഇന്ന് ദർശനം നേടാനാവുമെന്ന പ്രതീക്ഷയായിരുന്നു യാത്രയിലുടനീളം. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. എല്ലാത്തിൽ നിന്നും മോചനം തേടി ഓടിയെത്താറുള്ളത് ഈ പൂങ്കാവനത്തിലേക്കായിരുന്നു. ശരണകേന്ദ്രവും ഇതായിരുന്നു. അയ്യപ്പന്റെ അനുഗ്രഹത്താൽ മക്കളൊക്കെയും നല്ല നിലയിലെത്തി. രാജ്യസേവനത്തിനിറങ്ങിയ ഗുരുവായൂരപ്പനും എഞ്ചിനീയറായ അയ്യപ്പനും പഠിച്ചുകൊണ്ടിരിക്കുന്ന അനുവിന്ദുമാണ് മക്കൾ. എന്താണ് ഇങ്ങനെയൊരു ദർശനത്തിന്റെ ഉദ്ദേശമെന്ന ചോദ്യത്തിന് ഇതാണ് ഉത്തരം. എന്തിനാ ഒരു സ്വസ്ഥതായിട്ട് തൊടാനായിട്ട് ഇവിടെ വന്ന് ബഹളം കൂട്ടാനായിട്ട് എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വന്ന് തൊഴും. ഞാൻ ഒരു അയ്യപ്പ വിശ്വാസി. ഭഗവാനെ എനിക്ക് നടന്നോ ചവിട്ടിയോ ഊരുണ്ടോ എങ്ങനെയാ എനിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ ചെയ്യുന്നു. കോർട്ടിൻ്റെ ആർഡർ നമ്മൾ ഒബേ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇരുന്നാലും എനിക്ക് ദുഃഖമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചൈന പ്രശ്നം. ഒരാളെ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ, അയാൾ അവസാനം തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ കോർട്ട് എന്ത് ചെയ്യും? അവനെ തൂക്കിലിടാൻ പറയും. തൂക്കിലിടുമ്പോൾ അവൻ്റെ ഫൈനലായിട്ട് ആ ജഡ്ജിമാർ ചോദിക്കും നിൻ്റെ ആഗ്രഹം എന്താണ്. അവൻ പറയും മക്കളെ കാണണം, ഭാര്യയെ കാണണം, അല്ലെങ്കിൽ അച്ഛനെ കാണണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് കഴിക്കണമെന്ന് പറയും. അതുപോലെയാ, അതുപോലെ എൻ്റെ അവസാനത്തെ ആഗ്രഹം ഇങ്ങനെ ഭഗവാനെ ചവിട്ടി ഇങ്ങനെ സൈന പ്രശ്നം ചെയ്ത് ഭഗവാനെ തൊഴണം. പിന്നെ ഭഗവാൻ തീരുമാനിക്കട്ടെ ഞാൻ മരണമോ വേണ്ടേന്ന്. ഭഗവാനെ തീരുമാനിക്കേണ്ടത്. അങ്ങനെ വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇന്ന് തൊഴും, അത്രയേ ഉള്ളൂ. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഏതാച്ചാൽ കോർട്ട് ആർഡർ വീഴി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് വിശ്വാസി. പ്രതിഷേധിക്കാനോ തെരുവിളിക്കാനോ കോടതിയെ വെല്ലുവിളിക്കാനോ ഇതുപോലെ ലക്ഷോപലക്ഷം വിശ്വാസികൾക്ക് കഴിവില്ല, ആഗ്രഹവുമില്ല. പക്ഷേ ആപൽബാന്ധകനായ മാമലവാസൻ തങ്ങളെ രക്ഷിക്കുന്ന പോലെ സ്വയം രക്ഷ ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോഴും.